ഇന്ന് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2002 വേൾഡ് കപ്പിന്റെ ആ ഫൈനൽ മത്സരമാണ്. അതായത് ബ്രസീൽ വേഴ്സസ് ജർമ്മനി മത്സരം. ഫുട്ബോൾ പ്രേമികൾക്കും ബ്രസീൽ ആരാധകർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മത്സരമായിരുന്നു ആ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം. ഈ രണ്ട് ഫോട്ടോകൾ മാത്രം മതി ഈ ഒരു മത്സരം എത്രത്തോളം ആവേശകരമായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. 2002 ജൂൺ 30 ജപ്പാനിലെ യോക്കോഹാമിലാണ് ഈ മത്സരം നടക്കുന്നത്. മിറോസ്ലാവ് ക്ലോസയും ഒളിവർ നോവിലും സ്നൈഡറും ഒളിവർ ഖാനും അടങ്ങുന്ന ടീം മൈക്കിൾ ബെല്ലാക്കില്ലാതെയാണ് റൂഡി വോളർ ഒരുക്കിയ ജർമ്മനി വരുന്നത്. എന്നാൽ ബ്രസീലിൻ്റെ സ്കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച സ്കോഡുകളിലൊന്നായ മികച്ച ടീമുമായി തന്നെയാണ് ബ്രസീൽ വരുന്നത്. അതായത് പരിക്കുമാറി തിരിച്ചു വന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റൊണാൾഡോ നെസാരിയോ, കാർലോസ് കഫു ഇങ്ങനെയടങ്ങിയ ഒരു പിടി മികച്ച താരങ്ങൾ. അന്ന് അവരുടെ പരിശീലകനായിട്ട് ഫിലിപ്പ് സ്കൊളാരിയാണ്. അങ്ങനെ എല്ലാ കണ്ണുകളും റൊണാൾഡോയിലായിരുന്നു. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ ഫ്രാൻസിനോട് പരാജയപ്പെടുകയായിരുന്നു. അന്ന് നെയ്ക്കി ബൂട്ടുകൾ ഒരു മാല പോലെ തോളിലിട്ട് നിൽക്കുന്ന റൊണാൾഡോയുടെ ആ ഫോട്ടോ ഇന്നും നമുക്ക് മറക്കാനാകില്ല. എന്നാൽ ആ 4 വർഷം മുമ്പത്തെ പരാജയ ഭാരം അയാൾ ഇന്ന് ഇറക്കി വെക്കുമോ എന്നാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്. അങ്ങനെ 70,000 വരുന്ന കാണികൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് 2002 വേൾഡ് കപ്പിലെ അവസാന മത്സരമായ, അതായത് ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മത്സരം നിയന്ത്രിക്കുന്നത് പിയർലൂജി കൊള്ളിനെയാണ്. ഈയൊരു റഫറിയെ അറിയാത്ത ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ലോകം മുഴുവൻ ബഹുമാനിച്ച ഒരു റഫറി ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെയായിരുന്നു. അങ്ങനെ റഫറിയുടെ വിസിലോടുകൂടി ബ്രസീലിൻ്റെ ടച്ചോടുകൂടെയാണ് മത്സരം ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വേൾഡ് കപ്പ് ഫൈനൽ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈനലിൻ്റെ ചൂടും വാശിയും ഒക്കെ ഈ ഒരു മത്സരത്തിൽ കാണുമെന്നുറപ്പാണ്. ഇവിടെ മത്സരത്തിൻ്റെ ആദ്യ മുന്നേറ്റം എന്ന് പറയാം, അതായത് ബ്രസീൽ മിഡ്ഫീൽഡർ ക്ലബേഴ്സിൻ്റെ ഒരു ക്രോസ് വരുന്നു. എന്നാൽ അത് വളരെ കൃത്യമായി തന്നെ ഒളിവർ ഖാൻ തൻ്റെ കൈകളിൽ ഒതുക്കുന്നു. ഇവിടെ ജർമ്മനിയുടെ ഒരു ഫ്രീ കിക്ക് കാണാം. ആ ഫ്രീ കിക്ക് ഒരു ഷോർട്ട് പാസ്സായി എടുക്കുന്നു. എന്നാൽ ജർമ്മൻ താരം എടുത്ത ആ ഷോട്ട് ബ്രസീലിയൻ ഡിഫൻസിൽ തട്ടിത്തെറിക്കുന്നു. അതെ, യാതൊരു അപകടവും അവിടെയും സംഭവിക്കുന്നില്ല. ഇവിടെ മത്സരത്തിൻ്റെ 8th മിനിറ്റിൽ തന്നെ റഫറിക്ക് ഒരു യെല്ലോ കാർഡ് പുറത്തെടുക്കേണ്ടി വരുന്നു. അതായത് ജർമ്മനിയുടെ സ്ട്രൈക്കർ മിറോസ്ലാവ് ക്ലോസെ ബ്രസീൽ താരത്തിനെ ഫോൾ ചെയ്യുന്നു. അതിനാണ് അദ്ദേഹത്തിന് ആ യെല്ലോ കാർഡ് ലഭിക്കുന്നത്. ഇവിടെ പന്തുമായി ഡീഞ്ഞോ. എന്നാൽ ആ പന്തിനെ തളികയിലെന്നോണം റൊണാൾഡോയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീട്ടിവെച്ചു കൊടുക്കുന്നു. റൊണാൾഡോ പന്ത് സ്വീകരിച്ച് അത് ബോക്സിലോട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷേ അവിടെ ഫിനിഷിംഗ് പാളിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ മത്സരത്തിൻ്റെ 18th മിനിറ്റിൽ തന്നെ ബ്രസീലിന് ലീഡെടുക്കാൻ പറ്റിയ നല്ലൊരു ബിഗ് ചാൻസ് തന്നെയായിരുന്നു അത്. ഇവിടെ വീണ്ടും റൊണാൾഡോ നെസാരിയോയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡീഞ്ഞോയുടെ ഒരു ബോൾ വരുന്നു. പക്ഷേ ഇപ്രാവശ്യവും അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ വളരെ കൃത്യമായി തന്നെ ഒളിവർ ഖാൻ രക്ഷകനായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ബ്രസീലിന് മുന്നിലെ വലിയ തടസ്സം എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഗോളിയും അവരുടെ നായകനുമായ ഒളിവർ ഖാൻ തന്നെ. കാരണം ഇതുവരെ ഈ ടൂർണമെൻറ്റിൽ ഒരൊറ്റ ഗോൾ മാത്രമേ ഖാൻ വഴങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേരിറങ്ങിയ കൃതാവും താടി രോമങ്ങളും മലസമായി കിടക്കുന്ന വിതറയിട്ട മുടിയുമായി വന്യഭാവമുള്ള ഈ ജർമ്മൻ നായകനെ മറികടക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ ജർമ്മനി സ്ട്രൈക്കർ ഒളിവർ നോവിൽ, സ്റ്റിൽ നോവിൽ, ഒടുവില പന്ത് ജെറോമിസിന് കൈമാറുന്നു. എന്നാൽ അദ്ദേഹം ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുന്നു. പക്ഷേ ബ്രസീൽ ഗോൾ കീപ്പർക്ക് യാതൊരു ഭീഷണിയും ഉയർത്താതെ ആ പന്ത് പുറത്തേക്ക് പോകുന്ന കാഴ്ച. ഇവിടെ ജർമ്മനി ഡിഫൻസിനെ കാഴ്ചക്കാരാക്കി നല്ലൊരു ത്രൂ ബോൾ വരുന്നു. പന്ത് സ്വീകരിച്ച ക്ലബേഴ്സൻ ഒരു നല്ല ഷോട്ട് എടുത്തെങ്കിലും നിർഭാഗ്യവശാൽ അതും പുറത്തേക്ക് പോകുന്നു. ഡീഞ്ഞോ, റൊണാൾഡോ, റൊണാൾഡോ ടു ക്ലബേഴ്സൻ, ഓ ജസ്റ്റ് മിസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്ലബേഴ്സിന്റെ നല്ലൊരു ലോങ് റേഞ്ചർ ശ്രമം ക്രോസ് ബാറിൽ തട്ടിമടങ്ങുന്ന കാഴ്ച. വീണ്ടും ബ്രസീലിന് നിർഭാഗ്യം വേട്ടയാടുന്നു. റൊണാൾഡീഞ്ഞോ, റോബർട്ടോ കാർലോസ്, കാർലോസ് ടു റൊണാൾഡോ. എന്നാൽ റൊണാൾഡോ ആ പന്തിനെ നിയന്ത്രിച്ച് ഒരു മികച്ച ഷോട്ട് എടുക്കുന്നു. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു മാലാഖയെ പോലെ ഒളിവർ ഖാൻ അവിടെ അവതരിക്കുന്നു. ജർമ്മനിയുടെ രക്ഷകനായി മാറുന്നു. ഗോളെന്നുറപ്പിച്ച ഒരു മികച്ച ഷോട്ടിനെ വളരെ മനോഹരമായി തന്നെ ഒളിവർ ഖാൻ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അതോടുകൂടി മത്സരം ഹാഫ് ടൈമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരുപാട് മൂമെൻറ്റ്സ് കണ്ടു. പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ഡീഞ്ഞോ, റൊണാൾഡോ, ക്ലബേഴ്സൻ ഇവരെടുത്തു പറയേണ്ടതാണ്. കാരണം ഒരുപാട് മികച്ച നല്ല മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അതൊന്നും ഒളിവർ ഖാനെ മറികടന്നില്ലായിരുന്നു.
ഇവിടെ നമുക്ക് കാണാൻ കഴിയും സ്വർണത്താൽ തിളങ്ങി നിൽക്കുന്ന ആ ഒരു വേൾഡ് കപ്പ്, വിധിയെ കാത്തവിടെ നിൽക്കുന്ന കാഴ്ച. എന്നിരുന്നാലും ഇതുവരെ ആരാ കിരീടം നേടുമെന്നത് വ്യക്തമല്ല. കാരണം ആരും ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല. മത്സരം ഇപ്പോഴും ഗോൾ രഹിത സമനിലയിലാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് ജർമ്മനിയുടെ ടച്ചോടുകൂടെ ആരംഭിക്കുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ജർമ്മനിയുടെ മുന്നേറ്റങ്ങളാണ്. ഇവിടെ ജർമ്മനിയുടെ ഒരു കോർണർ വരുന്നു. എന്നാൽ ജർമ്മനിയുടെ 16 നമ്പർ ജേഴ്സി അണിഞ്ഞ ജെറമിസിന്റെ ഒരു ഫ്ലൈൻ ഹെഡറിനെ ബ്രസീൽ ഡിഫൻഡർ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ഇവിടെ ജർമ്മനിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഫ്രീ കിക്ക് ഫോർ ജർമ്മനി. എന്നാൽ ജർമ്മനിയുടെ 7 നമ്പർ ജേഴ്സി അണിഞ്ഞ ഒലിവർ ന്യൂവിലെടുത്ത ആ ലോങ് കിക്ക് ബ്രസീൽ ഗോൾ കീപ്പർ മാർക്കോസിനെയും മറികടന്ന് അത് പോസ്റ്റിൽ തട്ടി മടങ്ങുന്നു. നിർഭാഗ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇത് ഗോളായിരുന്നെങ്കിൽ ഈ ഒരു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ഗോളാകുമായിരുന്നു. കാരണം അത്രയും ലോങ്ങിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു കിക്ക് എടുത്തത്. അത് ഗോളാകാത്തതിന്റെ നിരാശയിൽ തലയിൽ കൈവെച്ച് നിൽക്കുന്ന നോവിലെ നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ ബ്രസീലിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. കോർണർ എടുക്കുന്നത് റൊണാൾഡീനോയാണ്. എന്നാൽ റൊണാൾഡീനോ ഒരു ഷോർട്ട് കോർണർ എടുത്ത് പന്ത് നേരെ റോബർട്ടോ കാർലോസിന് കൈമാറുന്നു. കാർലോസ് ബോക്സിലോട്ട് നല്ലൊരു ക്രോസ് കൊടുക്കുന്നു. ബ്രസീലിന്റെ രണ്ട് താരങ്ങൾ പന്ത് കണക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓ വാട്ട് എ സേവ് ഒളിവർ ഗോൺ. ബ്രസീൽ ആരാധകർ താങ്കളുടെ ഈ പ്രകടനത്തിന് മുമ്പിൽ തലകുനിച്ചിരിക്കുന്നു. കാരണം എത്രയെത്ര ഗോളെന്നുറപ്പിച്ച അവസരങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ മാന്ത്രിക കൈകൾ കൊണ്ട് അദ്ദേഹം തട്ടിയകറ്റുന്നത്. ഇവിടെ ജർമ്മനിയുടെ നല്ലൊരു ലോങ് റേഞ്ചർ ശ്രമം കാണാം. പക്ഷേ യാതൊരു അപകടവും അവിടെ സംഭവിക്കുന്നില്ല. മറുവശത്ത് പന്തുമായി റൊണാൾഡീനോ. റൊണാൾഡീനോ ടു കഫു. കഫുവിന്റെ നല്ലൊരു പാസ് ബോക്സിലോട്ട് വരുന്നു. ബട്ട് അത് കണക്ട് ചെയ്യാൻ ആർക്കും സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മത്സരത്തിന്റെ 67 മിനിറ്റിൽ പന്തുമായി റൊണാൾഡോ, സ്റ്റിൽ റൊണാൾഡോ. എന്നാൽ ആ പന്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട റൊണാൾഡോ അവിടെ വീഴുന്നു. അതുകൊണ്ട് തന്നെ പന്ത് മിസ്സാവുന്നു. എന്നാൽ ആ വീഴ്ചയിലൊന്നും തളരാതെ അദ്ദേഹം പന്ത് തിരിച്ചെടുക്കാനുള്ള നല്ലൊരു പ്രസിംഗ് നടത്തുന്നു. അതിന്റെ ഫലമെന്നോണം പറയാം. ആ പന്ത് തിരിച്ചെടുത്ത് അത് നേരെ റിവാൾഡോക്ക് കൈമാറുന്നു. റിവാൾഡോ ഒരു ഗ്രൗണ്ട് ഷോട്ട് എടുക്കുന്നു. അത് ഒളിവർ ഗാൻ തന്റെ കൈകളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെയാണ് അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. എന്നാൽ ആ മിസ്റ്റേക്ക് മുതലെടുത്ത് റൊണാൾഡോ നസാരിയോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. അതെ, കൂൾ ഫിനിഷ്. നൗ ബ്രസീൽ 1 ജർമ്മനി 0. ലോകം മുഴുവൻ കണ്ണും കൂർപ്പിച്ച് കാത്തിരുന്ന ബ്രസീൽ ആരാധകർക്ക് അവരുടെ ആദ്യ ഗോൾ സമ്മാനിക്കുന്നു റൊണാൾഡോ നസാരിയോയിലൂടെ. അതുകൊണ്ട് തന്നെ ബ്രസീൽ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റേഡിയം മുഴുവൻ നൃത്തം വെക്കുന്നു. എന്നാൽ മറുവശത്ത് ജർമ്മനി ആരാധകർ നിരാശയിൽ മുഖം മൂടിയിരിക്കുന്നു. കാരണം ഫൈനൽ പോലത്തെ ഒരു മത്സരത്തിൽ അവർ ഒരു ഗോളിന് തോറ്റു നിൽക്കുകയാണ്. ഒളിവർ ഗാന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വലിയൊരു നിരാശ തന്നെയാണ്. കാരണം ഇതുവരെ ബ്രസീലിനെ പിടിച്ചു നിർത്തിയത് നമുക്ക് നിസ്സംശയം പറയാം, അത് ഒളിവർ ഗാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പിഴവിൽ നിന്ന് ബ്രസീൽ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും ബ്രസീൽ ഒരു ഗോളിന് മുന്നിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂടുമെന്നുറപ്പാണ്. അതെ, പറഞ്ഞതുപോലെ തന്നെ ജെറമിസിന്റെ നല്ലൊരു ലോങ് റേഞ്ചർ ശ്രമം കാണാം. പക്ഷേ അത് ഗോൾ പോസ്റ്റിനെ മൂളി പോകുന്ന കാഴ്ച. ഇവിടെ ജർമ്മനിക്കൊരു കോർണർ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതും കൃത്യമായി തന്നെ ബ്രസീൽ ഗോൾ കീപ്പർ മാർക്കോസ് രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെയാണ് ബ്രസീൽ ആരാധകർ കാത്തിരുന്ന ബ്രസീലിന്റെ രണ്ടാം ഗോൾ വരുന്നത്. അതായത് വലതു പാർശ്വത്തിലൂടെ രണ്ടുപേരെ വെട്ടിച്ച് ഓടിക്കയറുന്ന ക്ലബേസൻ. ജർമ്മൻ ഡിഫൻസിൽ അയാൾ ഇതിനകം സംശയം വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. മഞ്ഞപ്പടയുടെ 4 ഫോർവേഡുകൾ, ജർമ്മനിയുടെ 3 ഡിഫൻഡർമാർ. എന്നാൽ ക്ലബേസൻ പന്ത് നേരെ റിവാൾഡോക്ക് തട്ടിക്കൊടുക്കുന്നു. ഒത്ത നടുവിൽ പെനാൾട്ടി ഏരിക്ക് പുറത്ത് റിവാൾഡോ. എന്നാൽ റൊണാൾഡോയെ മാർക്ക് ചെയ്ത ഡിഫൻഡർ ലിങ്കെ അപകടം മണക്കുന്നു. അയാൾ റൊണാൾഡോയെ വിട്ട് റിവാൾഡോയെ തടയാനെത്തി. പക്ഷേ റിവാൾഡോ ഡമ്മി. അതെ, പന്ത് തൊടാതെ റിവാൾഡോ തന്റെ കാലുകൾക്കിടയിലൂടെ ആ പന്തിനെ കടത്തിവിടുന്നു. അതെ, അൺമാർക്ക്ഡ് റൊണാൾഡോ ഈസ് നൗ ഫ്രീ ടു ഡു എനിത്തിങ്. ഏറെ സമയമുള്ളതുപോലെ പന്തിനെ ഒന്ന് ചവിട്ടി നിർത്തി. ഡിഫൻസിനോ ഒളിവർ ഗാനോ ഒരവസരം പോലും നൽകാതെ വിടവ് കണ്ടെത്തിക്കൊണ്ട് ആ പന്തിനെ വലയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ചൂണ്ടുവിരൽ വായുവിൽ ചലിപ്പിച്ച് ചിരിച്ച് അയാൾ ഓടുന്ന ആ ഒരു സെലിബ്രേഷനും. അതെ, ദ റിയൽ റൊണാൾഡോ. അങ്ങനെ റൊണാൾഡോയുടെ 2 ഗോളിന്റെ മികവിൽ ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു. ജപ്പാനിലെ യോക്കോഹാമ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ മത്സരം ആരംഭിക്കുന്നു. ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാമെന്ന മട്ടിൽ
പല ശ്രമങ്ങളും ജർമ്മനി നടത്തുന്നുണ്ട്. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു ട്രൈ ആയിരുന്നു, പക്ഷേ ബ്രസീൽ ഗോൾ കീപ്പർ മാർക്കോസ് വളരെ കൃത്യമായി തന്നെ ആ അപകടം രക്ഷപ്പെടുത്തുന്നു. ഇവിടെ വീണ്ടും ജർമ്മനിയുടെ നല്ലൊരു ട്രൈ കാണാം. അതായത് സ്നൈഡർ കൊടുത്ത പന്തിനെ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്തെങ്കിലും അവിടെയും അവർക്ക് വെറും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഇവിടെ റൊണാൾഡീഞ്ഞോയെ പിൻവലിച്ച് ജൂനീനോ മൈതാനത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ ജർമ്മനിക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. എന്നാൽ പന്ത് ബോക്സിലോട്ട് നീട്ടിക്കൊടുക്കുന്നു. എന്നാൽ ആ പന്ത് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ച മിഡ്ഫീൽഡർ അവിടെ പരാജയപ്പെട്ടു പോകുന്നു. നല്ലൊരു സുവർണ അവസരമായിരുന്നു അത്. ഇവിടെ ജർമ്മനി താരത്തിന്റെ മിസ്റ്റേക്ക് മുതലെടുത്ത് ജൂനീനോ മുന്നേറുന്നു. ഒടുവിൽ ആ പന്ത് റിവാൾഡോയെ ലക്ഷ്യമാക്കി കൊടുത്തെങ്കിലും അത് ഒളിവർ ഖാൻ പിടിച്ചെടുക്കുന്നു. ഇവിടെ ബ്രസീൽ പരിശീലകൻ ഈ ഒരു മത്സരത്തിൽ 2 ഗോൾ സ്കോർ ചെയ്ത റൊണാൾഡോയെ പുറത്തേക്ക് വലിച്ച് ഡെനിൽസനെ ഇറക്കുന്നു. ഡ്രിബ്ലിംഗ് മികവിന് ഒരുപാട് പേര് കേട്ട താരമാണ് ഡെനിൽസൻ. അതെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡെമിൽസന്റെ മുന്നേറ്റം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം ട്രിബ്ലിംഗ് മികവിന് പേര് കേട്ട ഒരു താരമാണെന്ന്. അതിനാൽ തന്നെ ഇവിടെ ജർമ്മനി താരങ്ങളെ വട്ടം കറക്കുന്നത് കാണാം. അങ്ങനെ മത്സരം അവസാനിക്കാനിരിക്കെ വീണ്ടും അദ്ദേഹം ജർമ്മനി താരങ്ങളെ വട്ടം കറക്കുന്നു. അതോടുകൂടി മത്സരം അവസാനിക്കുന്നു. അങ്ങനെ വീണ്ടൊരിക്കൽ കൂടി ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു കാനറികൾ. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുമുള്ള ബ്രസീൽ ആരാധകർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഗാലറിയിൽ ആരാധകർ നൃത്തം വെക്കുന്നു. ദേശീയ പതാകയും പൊടിച്ച് റൊണാൾഡോ വിങ്ങിക്കരയുന്നു. ആനന്ദാശ്രു പൊഴിച്ച് സഹകളിക്കാരോടൊപ്പം മൈതാനത്തേക്ക് റൊണാൾഡോ ഓടിക്കയറുന്നു. അതെ, 4 വർഷം മുമ്പുള്ള ആ പരാജയഭാരം അയാൾ ഇറക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അവർ ദൈവത്തോട് നന്ദി പറയുന്നു.